വിദേശകാര്യ സഹമന്ത്രി കുവാറ്റിൽ എത്തിയിട്ടുണ്ട്. സഹൽ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. സഹൽ, പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന്? വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈത്തിൽ എത്തി. അദ്ദേഹം കുവൈത്ത് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഒരുപക്ഷെ ഈ അപകട സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധയുണ്ടാൻ സാധ്യതയുള്ളത്, ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ക്രോഡീകരിച്ച ഒരു ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാനുള്ള ഒരു കാര്യങ്ങൾക്കുള്ള നേതൃത്വമായിരിക്കും അദ്ദേഹം നൽകുക. അതിനുവേണ്ടിയുള്ള തിരക്കിട്ട നടപടികൾ ഇപ്പോൾ എന്തായാലും ആ മോർച്ചറികളിലും മറ്റുമൊക്കെ നടക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തി ഇതിന് നേതൃത്വം നൽകും. അതിനുശേഷം ഈ നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 6 മണിയോട് കൂടി തന്നെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ അയക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് എന്നാണ് ആനുകാലികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ മൃതദേഹങ്ങൾ അയക്കാനുള്ള ഒരു ശ്രമം നടന്നു വരികയാണ്. ബന്ധുക്കൾക്കും ഇത്തരത്തിലൊരു വിവരം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ മോർച്ചറികളിലും മറ്റുമൊക്കെ ഇതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ലജീജിൽ നിന്നുള്ള മോർജ് സെക്ടറിയിൽ നിന്ന് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് വിദേശ രാജ്യത്തല്ലെങ്കിൽ പുറത്ത് നിന്ന് എത്തിയവർ മരണപ്പെട്ടാൽ നടപടികൾ സ്വീകരിക്കുന്ന ഇടത്തേക്ക് മാറ്റി, അവിടെ നിന്ന് പൊതുവായ ഒരു സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ എത്തിച്ച് അവിടെ നിന്ന് നടപടികൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ്. പ്രത്യേക വിമാനം ഇതിനായി തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റു ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വിദേശകാര്യ മന്ത്രാലയവും മറ്റു സർക്കാരുകളും ഇടപെട്ടത് കൊണ്ട് തന്നെ സാങ്കേതികമായ നടപടിക്രമങ്ങളും മറ്റുമൊന്നും ഇക്കാര്യത്തിൽ ഒരു തടസ്സമാവുകയില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ഈ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ചത് ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യക്കാരാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ആരൊക്കെ ആരുടെയൊക്കെ പേരുകൾ ഡി എൻ എ ടെസ്റ്റ് ആവശ്യമായവരാണെങ്കിൽ അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുക, പേര് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷം മൃതദേഹങ്ങൾ വേഗം തന്നെ എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കർത്തവ്യം. എന്തായാലും വിദേശകാര്യ സഹമന്ത്രി കൂടി എത്തിയതോടുകൂടി ഈ നടപടികൾക്ക് കൂടുതൽ വേഗം കൈവരികയാണ്. കുവൈത്തുമായി ബന്ധപ്പെട്ട അധികൃതർ ഇക്കാലത്തിൽ എല്ലാ സാഹചര്യങ്ങളും നൽകും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഗവൺമെന്റുകളും ഒരുമിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്. സഹലാണ് കുവൈത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.